ഉണ്ടാക്കി നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മധുരമിശ്രിതം തയ്യാറാക്കി വെക്കാം. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് വെള്ളമാവൂലാണ് എടുത്തിട്ടുള്ളത്. ഒരു 350 ഗ്രാം ഉണ്ടാവും. പിന്നെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടുകടല. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഒരു 4-5 ഏലക്കായും. ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ കറിവേപ്പില. ഇനി നമുക്ക് ഈ അവലും പിന്നെ കടലകളും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതെല്ലാം കൂടെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ പിന്നെ ഇതൊന്നിനും പറ്റില്ല. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടാവുമ്പോൾ നമ്മൾ ആദ്യം അവല് വറുത്ത് പോരുക. അതൊന്ന് ഇടലും എടുക്കലും കഴിയണമല്ല, അത് കുറേ നേരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. കുറേശ്ശെ ആയിട്ടിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കടല ഇട്ട് കൊടുത്ത്, പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിലക്കടലയും കൂടെ വറുത്തെടുക്കുക. അത് ആദ്യം തന്നെ അവലിട്ട് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് അവലിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മിച്ചറിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവലും കടലകളും പിന്നെ കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചസാര, ഏലക്കായും ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം അവലിലേക്ക് നമ്മൾ കടല ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊട്ടുകടല. ഇതിപ്പോൾ പൊട്ടുകടലായാലും നിലക്കടലായാലും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചില ആൾക്കാർക്കൊന്നും മിക്സറിലൊന്നും അധികം കടല ഉണ്ടാവുന്നത് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്ക് മധുരമിച്ചറ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം, ഇതെല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മിക്സറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.